ഒരിടവേളയ്ക്ക് ശേഷം ജമ്മു കശ്മീരിൽ വൻ ഭീകരവേട്ട തുടങ്ങിക്കഴിഞ്ഞു. രാജ്യം വളരെ ഗൗരവത്തോടെ ആ വാർത്തകൾ ചർച്ച ചെയ്തു കഴിഞ്ഞു. ഷാങ്ഹായ് ഉച്ചകോടിയിൽ ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവൽ ഭീകരവാദത്തിനെതിരെ അതിശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നും ചൈനയ്ക്കും പാകിസ്ഥാനും കനത്ത താക്കീത് നൽകിയതുമൊക്കെ വലിയ ചർച്ചയായിരുന്നു. തൊട്ട് പിന്നാലെ ഇതാ വെടിക്കെട്ടുകൾ തുടങ്ങിയിരിക്കുകയാണ്. ഭീകരന്മാരെ വേരോടെ പിഴുതെറിയുമെന്നുള്ള ഉഗ്ര ശബ്ദവുമായി ഇറങ്ങിയ ഇന്ത്യയും ഇന്ത്യൻ സേനയും അതിവേഗ നടപടികൾ തന്നെ നീക്കി തുടങ്ങുന്നു. ലക്ഷ്യം മറ്റൊന്നുമല്ല, ഹാഫിസ് സയ്യിദ് എന്ന പാക് താവളങ്ങളിൽ മറഞ്ഞിരുന്ന് ചരട് വലിക്കുന്ന കൊടും ഭീകരൻ തന്നെയാണ് ലക്ഷ്യം. കഴിഞ്ഞ ദിവസങ്ങളിൽ ലാഹോറിൽ നടന്ന സ്ഫോടന പരമ്പരകൾ, സ്ഫോടന സംഭവങ്ങൾ അതിന് പിന്നാലെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തുവന്നത്. തലനാടിനയ്ക്ക് മാത്രമാണ് ഹാഫിസ് സയ്യിദ് എന്ന് രക്ഷപ്പെട്ടത്. ഹാഫിസ് സയ്യിദിന്റെ തലയെടുക്കാൻ തന്നെയാണ് സംഘങ്ങൾ രംഗത്തിറങ്ങിയത്. പ്രത്യേകിച്ചും ഇന്ത്യയും അമേരിക്കയും കൈകൊടുത്ത് ഒറ്റക്കെട്ടായി ഈ വിഷയത്തിൽ മുന്നോട്ട് പോയാൽ പാകിസ്ഥാനിലല്ല ഏത് മാണത്തിൽ ഒളിച്ചിരിക്കുന്ന ഹാഫിസ് സയ്യിദിനെയും അധികം വൈകാതെ വലിച്ചുകീറി പുറത്തിടാനാകും എന്ന് തന്നെയാണ് ഏവരും ഉറ്റുനോക്കുന്നത്. പ്രത്യേകിച്ചും അന്താരാഷ്ട്ര ഭീകരനായി പ്രഖ്യാപിച്ചിട്ടുള്ള കൊടും കുറ്റവാളിയാണ് ഹാഫിസ് സയ്യിദ്. ഒരു വശത്ത് ഷാങ്ഹായ് ഉച്ചകോടിയിൽ ഇന്ത്യ അതിശക്തമായ നിലപാടുകൾ ഭീകരവാദത്തിനെതിരെ ഉയർത്തുന്നു. അതോടൊപ്പം തന്നെ ഷാങ്ഹായ് ഉച്ചകോടിക്ക് പിന്നാലെ ഹാഫിസ് സയ്യിദുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാന്റെ ആശങ്കകൾ പുറത്തുവരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ കശ്മീരിൽ, ജമ്മുകശ്മീരിൽ നടക്കുന്ന വൻ ഭീകരവേട്ട. കശ്മീരിലെ ഹന്ദ്വാര പ്രദേശത്ത് നടന്ന ഏറ്റുമുട്ടലിൽ ഒരു കൊടും ഭീകരനെ തന്നെ, ഒരു മത തീവ്രവാദി സംഘടനയുടെ തലവനെ തന്നെയാണ് സൈന്യം കൊന്നൊടുക്കിയിരിക്കുന്നത്. മാത്രമല്ല പ്രദേശത്ത് സംഘർഷ സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നതിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ ജാഗ്രതയിലാണ് ഇപ്പോൾ സേനാ വിഭാഗങ്ങളുള്ളത്. ഹിസ്ബുൾ മുജാഹുദ്ദീന്റെ ടോപ്പ് കമാൻഡറായ മെഹ്റാജുദ്ദീൻ ഹൽവായിയെയാണ് സൈന്യം വധിച്ചത്. നിരവധി ഭീകരാക്രമണങ്ങളിൽ പങ്കാളിയായിട്ടുള്ള ഇയാൾ എന്നും ഒരു വലിയ ചോദ്യചിഹ്നമായിരുന്നു. ഏതായാലും ഹിസ്ബുൾ മുജാഹുദ്ദീന്റെ ഈ വൻ നേതാവിനെ തന്നെ തലയെറുത്ത് സൈന്യം കുതിച്ചു തുടങ്ങിയതോടെ ആശങ്കയിലാണ് ജമ്മുകാശ്മീരിൽ അവശേഷിക്കുന്ന ഭീകരൻ. ഏതായാലും ഹാഫിസ് സയ്യിദിലേക്കുള്ള ദൂരം ഇനി അധികമില്ല എന്നുകൂടി ഈ കണക്കുകൾ വ്യക്തമാക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.